ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. അപ്പം എന്താണ്, നമ്മൾ റമദാനൊക്കെ ആയില്ലേ, അപ്പം നമ്മളെല്ലാവരും ചെയ്യുന്ന കുറേ ജോലികളുണ്ട്. അതായത് നമ്മളെ വീട് ക്ലീനിങ്, അതുപോലെ തന്നെ കുറേ ഷോപ്പിംഗ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ഒരു റമദാനിൽ ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോയാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ ദിവസം നമ്മളെന്തായാലും സിമ്പിളായിട്ടുള്ള കത്തലും അതുപോലെ തന്നെ സിമ്പിളായിട്ടുള്ള എന്താ പറയുക, ഉച്ചക്കത്തെ ചോറും കറികളൊക്കെ സിമ്പിളായിട്ടുള്ള തന്നെയായിരിക്കുമല്ലേ ആക്കൽ. അപ്പോൾ നമ്മൾ അന്ന് രാവിലത്തെ കത്തൽ സാധാരണ എന്താ പറയുക, ഇഡ്ഡലിയാണ് നട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലിയാകുമ്പോൾ നമുക്ക് തലേന്ന് തന്നെ ഫ്രിഡ്ജിലേക്ക്, അല്ല സോറി, ഫ്രിഡ്ജിലേക്കല്ല, നമുക്ക് അരച്ച് വെച്ചിട്ട് പിറ്റേന്നേക്ക് നമുക്കത് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. അതുപോലെ തന്നെ അത് ചുടുന്ന സമയത്തില്ല ആ ഒരു സമയവും നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ഫ്രിഡ്ജ് മുതലാണ് കേട്ടോ. അപ്പം എന്താ പറയുക, ഫ്രിഡ്ജ് മൊത്തത്തിൽ അങ്ങ് ക്ലീനാക്കി ഇടാനുണ്ടായിന്. അപ്പം സാധാരണ നമ്മളെല്ലാവരും ക്ലീൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളെ വീടും അതുപോലെ വീടും പരിസരം എല്ലാം ഒന്ന് ക്ലീനാക്കി ഇടുന്നത് ആ ഒരു ബറാത്തിൻ്റെ ടൈമായിരിക്കും. അതായത് നമ്മളെ നോമ്പിന് മുന്നേ ആയിട്ടുള്ള ആ ഒരു ബറാത്ത് ടൈമിലാണ് നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീനാക്കി ഇടൽ. അപ്പം ബറാത്തിൻ്റെ ഏകദേശം ഒരു തലേന്നിൻ്റെ തലേന്ന് മുതലേ ക്ലീനിങ് പരിപാടി നല്ലപോലെ പുരോഗമിക്കുന്നുണ്ട്. അതായത് എല്ലാ വീടുകളിലും ബറാത്തിൻ്റെ ആ ഒരു സമയത്താണ് എല്ലാം ഒന്ന് ക്ലീനാക്കി ഇടൽ. അപ്പം നമ്മളും ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീനാക്കാനേ പറ്റിയിട്ടുണ്ടായിട്ട്. അപ്പം എന്താ പറയുക, ചെറിയ ചെറിയ ഹോസ്പിറ്റൽ കേസ് അങ്ങനെയെല്ലാം ആയിട്ട് പിന്നെ അന്നേരം ഒന്നും ചെയ്യാൻ പറ്റിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് ഏതായാലും നോമ്പാവാനായില്ല, അപ്പോൾ അന്നേരം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങ് മാറ്റിവെക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം എന്താണ്, ഞാൻ ആ ഒരു ഫ്രിഡ്ജ് ക്ലീനിങ്ങും അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു ബോക്സസ് എല്ലാം അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെയിൽ കൊള്ളാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ആറിക്കിട്ടിയല്ലോ. അപ്പോൾ അതിനെ കൂടുതൽ നമ്മൾ തുടച്ച് ഇതാകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം അതൊക്കെ ഇവിടെ വെച്ചിട്ട് പിന്നെ എൻ്റെ അടിച്ചുവാരൽ പണികളൊക്കെയാണ് കേട്ടോ. അപ്പം ഈ ഒരു സമയത്താണ് എല്ലാം ഒന്ന് ഒരുക്കാക്കില്ല. അപ്പം ഞാൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ, ഞാൻ കുറേയെല്ലാം ഞാൻ തന്നെ എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പുറത്തെല്ലാം പോയിട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ എൻ്റെ ക്ലിപ്പ് അങ്ങനത്തെ എല്ലാം എനിക്കും ഒരു സ്വഭാവമുണ്ട്. എന്താ പറയുക, കണ്ടെടുത്താടം ഊരി വെക്കുന്ന സ്വഭാവം അത് പണ്ടേ മാറ്റേണ്ട സമയം കഴിഞ്ഞെന്ന് അറിയാം എല്ലാവരും. അപ്പം അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഇപ്പം ഏകദേശം അതെല്ലാം ഒന്ന് മാറി മാറി വരുന്നുണ്ട്. അപ്പം നമ്മളെ വർക്ക് എത്ര അടിച്ച് കഴിഞ്ഞാലും എന്താ പറയുക, എത്ര അടിച്ചു വാരിയാലും ഫുള്ള് കാട്ടായിരിക്കും. അതായത് നമ്മൾ ഇത് ഡെയിലി അടിക്കുന്നതായിരിക്കും, ഡെയിലി ഇതുപോലെ ഒരു കൂട്ടം ഇങ്ങനത്തെ കുറേ കാട്ടം എല്ലാം കിട്ടും കേട്ടോ. അപ്പം എൻ്റെ എന്താ പറയുക, ഭാഷയെല്ലാം മാറി മാറി വരുന്നുണ്ട്. സാധാരണ നമ്മൾ വീട്ടിൽ നിന്ന് പറയുന്ന ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുന്നല്ലേ. അപ്പം എന്താ പറയുക, അപ്പം ഞാൻ എൻ്റെ അടിച്ചുവാരലെല്ലാം കഴിഞ്ഞു. അപ്പം ചേച്ചി വന്നിട്ട് ഫുള്ളൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ തന്നെ മഴ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മഴയും വന്ന് പിന്നെ മുറ്റവും ചെറുതായിട്ടൊന്ന് അടിച്ചു വരാനുണ്ടായി. അപ്പോൾ ആ ഒരു സമയത്താണ് നമ്മൾ ഈ ഒരു ഇത് കണ്ടത് കേട്ടോ. അപ്പം ഇതിൻ്റെ ആ ഒരു ഫ്ലവർ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ആ ഒരു തൈ വന്നിട്ട് നമ്മൾ അനാറുണ്ടല്ലോ, അപ്പോൾ ആ ഒരു അനാറിൻ്റെ തൈയാണ് കേട്ടോ ഇത്. അപ്പം ഇതിൽ ഇപ്പം ഏകദേശം പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പൂത്തിട്ട് ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ, നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു കളർ, ആ ഒരു കുങ്കുമത്തിൻ്റെ ഒരു കളറായിട്ട് നല്ലുണ്ട് കാണാനായിട്ട്. അങ്ങനെ പിന്നെ ഏകദേശം ഒരു വൈകുന്നേരമായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, വൈകുന്നേരത്തിൻ്റെ ഉള്ളിൽ കുറേ പണികളെല്ലാം അത്യാവശ്യം ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പം പിന്നെ വന്നിട്ട് നമ്മൾ ഈ ഒരു മാറ്റും കാര്യങ്ങളെല്ലാം മുറ്റത്തു നിന്നൊന്ന് കഴുകിയിടാമെന്ന് വിചാരിച്ചു. അപ്പം എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ഇറങ്ങും പിന്നെ ഹംദാൻ ഇറങ്ങും, ഹംദാൻ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇറക്കും. കാരണം ഓനി ഫസ്റ്റ് ഡോറ് തുറക്കുന്നുണ്ടോ തുറക്കുന്നുണ്ടോ നോക്കി നിൽക്കുന്ന ഒരാളാണ് ഇവന്. അപ്പോൾ ഇവനെ വെള്ളത്തിൽ കളിക്കാനാണെങ്കിൽ പിന്നെ പറയേ വേണ്ടല്ലോ, ഫുൾ ടൈം വെള്ളത്തിൽ കളി തന്നെയാണ്. അപ്പം മുറ്റത്തേക്ക് നമ്മൾ അങ്ങനെ ഇറക്കലേ കുറവാണ്, ഫുള്ള് ഡോറെല്ലാം ക്ലോസ് ചെയ്തിടൽ തന്നെയാണ്. അപ്പം പിന്നെ മുറ്റത്ത് ഇറങ്ങിയിട്ട് ഇപ്പോൾ നല്ല പോലെ വെള്ളത്തിൽ എൻജോയ് ചെയ്ത് കളിക്കുന്നട്ടാ.
അപ്പം നമ്മളെ മാറ്റും അതൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഈ ഒരു ഇത്ര പോരെ ചെയ്തിട്ടില്ലും, ഫുള്ളായിട്ടൊന്നും നമുക്കൊന്നും ക്ലീൻ ആക്കാനൊന്നും പറ്റിയിട്ടില്ല. അത്യാവശ്യം കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ പിറ്റേന്ന് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേന്ന് വന്നിട്ട് നമ്മളെ എന്താ പറയുക, റമദാൻ പ്രിപ്പറേഷൻ എന്ന് പറയും. കുറച്ച് എന്താ പറയുക, നമ്മളെ മുളകെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അപ്പം അതിലേക്കായിട്ട് കുറച്ച് ജീരകം, അതുപോലെ തന്നെ കുരുമുളക്, അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ മുളക് പൊടിക്കൽ. അപ്പം അതിനായിട്ട് കുറച്ച് ജീരകമെല്ലാം ഒന്ന് കഴുകി ഉണക്കാനിടാനുണ്ടായിന്. അപ്പം നമ്മളെ വീട്ടിലധികം എന്തെങ്കിലും ഉണക്കാനിടുന്ന ആ ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലമാണ് കേട്ടോ. അതായത് നമ്മളെ ഈ ഒരു കിണറിൻ്റെ ഒരു സേര് ഇതിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നല്ല വൃത്തി ഉണങ്ങി കിട്ടും എല്ലാ സാധനവും. അപ്പം അതെല്ലാം ഒന്ന് ഉണങ്ങാനിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് കുറച്ച് പണികളൊക്കെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എന്താ പറയുക, മുളകെല്ലാം ഏകദേശം ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ അതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം. അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികളെല്ലാമാണ് ഇന്നത്തേതിലുള്ളത്. അപ്പം പിന്നെ വന്നിട്ട് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്യാനുണ്ടായിന്. അപ്പം നമ്മൾ എന്താ പറയുക, രാവിലത്തെ മോർണിങ്ങിൽ കുറച്ച് പരിപാടികളെല്ലാം ചെയ്ത് തീർത്തിട്ട് ഞാനും എൻ്റെ ഒരു നെയ്ബറും കൂടിയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മളെ നോമ്പിനെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. പിന്നെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി വാങ്ങാനില്ല ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം പിന്നെ എല്ലാ സാധനങ്ങളെല്ലാം ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളടുത്തില്ലെ പയ്യന്നൂർ തന്നെ പോകുമെന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മൾ സാധാരണ ഷോപ്രിക്സ് നിന്നാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. അപ്പം അവിടെ ആകുമ്പോൾ നമുക്ക് എല്ലാം കിട്ടുകയും ചെയ്യും. പിന്നെ അത്യാവശ്യം പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം അതിന് മുന്നേ ആയിട്ട് എനിക്ക് ഈ ഒരു നമ്മളെ പയ്യന്നൂർ മാളിലേക്ക് ഒരു വരേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പം അതിനായിട്ട് ഇവിടേക്ക് വന്നതാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മളിവിടെ പാർക്കിംഗ് എല്ലാം ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് കയറിയിരുന്നു. അപ്പം നല്ല തിരക്കാണ് കേട്ടോ. നമ്മൾ വന്ന ആ ഒരു സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം എന്താ പറയുക, പിന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വിചാരിച്ച് നമ്മളെ ആ ഒരു ഡ്രസ്സിൻ്റെ സെക്ഷനിലൊന്ന് പോയി നോക്കാം, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ടോ എന്നെല്ലാം നോക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ കളക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പം എന്താ പറയുക, ഇപ്പം കൂടുതലായിട്ട് വരുന്നത് ഇങ്ങനത്തെ ഒരു പ്രിൻ്റഡിൽ വരുന്ന ഒരു ടോപ്സാണ് കേട്ടോ. ഇഷ്ടംപോലെ നല്ല എന്താ പറയുക, നല്ല അടിപൊളി കളറിങ് ആണ് കേട്ടോ. എല്ലാം ഒരു ലൈറ്റ് കളറായിട്ട് നല്ല ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇവിടെ എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കേട്ടോ. അപ്പം എനിക്കെല്ലാം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഒന്നും എടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഞാനൊന്ന് കയറി നോക്കിയതേ ഇല്ല. അപ്പം ഞാൻ അധികം ഇവിടുന്ന് തന്നെയാണ് കേട്ടോ ഡ്രസ്സ് എടുക്കുക. അതായത് ഇതുപോലത്തെ ടോപ്സെല്ലാം ഞാൻ ഇവിടുന്ന് തന്നെയാണ് എടുക്കൽ. നല്ല കളക്ഷനുമാണ്, അതുപോലെ തന്നെ നല്ല ക്ലോത്താണ്. പിന്നെ വന്നിട്ട് റേറ്റും അങ്ങനെ ഓവറായിട്ടുള്ള റേറ്റൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഒതുങ്ങിയ ആ ഒരു റേറ്റ് തന്നെയാണ് ഉള്ളത്. അപ്പം പിന്നെ ഇവിടുന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട പിന്നെ എന്താ പറയുക, സാധാരണ നമ്മൾ മാത്രമല്ലേ വരുന്നത്, കാരണം മക്കളെല്ലാം വീട്ടിലാക്കിയിട്ട് എല്ലാവരും ജക പുകയായിരിക്കും അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ സാധനങ്ങൾ വാങ്ങാനായിട്ട് പിന്നെ നേരെ ഷോപ്രിക്സിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കും നല്ല തിരക്ക് തന്നെയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മൾ ഞാൻ വിചാരിച്ച ആളിൽ നിന്ന് തന്നെ വാങ്ങിക്കുക, കാരണം ആടെ അത്യാവശ്യം അങ്ങനെ തിരക്കൊന്നും കണ്ടിട്ട്. പിന്നെ നമുക്ക് എത്രയായാലും ഈ ഒരു ഷോപ്രിക്സിൽ വന്നാലേ എനിക്കൊരു സമാധാനമാകും, കാരണം എല്ലാ സാധനവും ഇവിടുന്ന് കിട്ടും, ഒന്നും നമുക്ക് മിസ്സാവില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എല്ലാ സാധനങ്ങളും കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുറച്ച് വെജിറ്റബിളിൻ്റെ ആ ഒരു ചെറിയൊരു ഷോപ്പും കൂടിയുണ്ട്. അപ്പം അവിടെ നിന്ന് തന്നെ കൂടി എല്ലാം വാങ്ങുകയും ചെയ്യുക. പിന്നെ നമുക്ക് മെയിനായിട്ട് പാർക്കിംഗ് ആണല്ലോ വലുത്. അപ്പം ഞാൻ അധികം വീഡിയോയിൽ പറയലുണ്ട് ഞാൻ എവിടെ പോകുന്നുണ്ടെങ്കിലും പാർക്കിംഗ് ആണ് കേട്ടോ നോക്കൽ. അത്യാവശ്യം ഞങ്ങൾക്ക് പാർക്കിംഗ് ഇല്ലെങ്കിൽ പിന്നെ ആകെ ടെൻഷനാവും. അപ്പം ഞാൻ വണ്ടി മര്യാദയ്ക്കില്ല ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കും. അപ്പം ഇവിടെയും പാർക്കിംഗ് സൗകര്യമെല്ലാം ഉണ്ട്. അപ്പം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇപ്പം വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ.
പിന്നെ വന്നിട്ട് ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ ക്ലീൻ ആക്കിയിട്ടതിൻ്റെ കുറച്ച് ബാക്കി ഉണ്ടായിന് കേട്ടോ ക്ലീൻ ആക്കാനായിട്ട്. അപ്പം ഏകദേശം എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായി. ഇനിയിപ്പം ജസ്റ്റ് ഒന്ന് മുറ്റമെല്ലാം ക്ലീൻ ആക്കി ഇടണം എന്നേയില്ല. അപ്പം ഈ ഒരു മുറ്റത്ത് കാണുന്ന ഇതെല്ലാം ആടെ ഇടയിലായിട്ട് ഉണ്ടായതാണ് കേട്ടോ. അപ്പം ഇതെല്ലാം ഞാനെടുത്ത് എല്ലാം ഒന്ന് യഥാസ്ഥാനത്ത് ഇപ്പം വെച്ചിട്ടുണ്ട്. അത് എത്ര ദിവസം എത്ര മണിക്കൂർ എത്ര സെക്കൻഡ് ഉണ്ടാകുന്ന പോലെ അറിയില്ല. കാരണം എല്ലാം എടുത്തിട്ട് ഫുള്ള് വലിച്ചു വാരി ഇടലാണ് ഇപ്പം ചെറിയ മോൻ്റെ പരിപാടി. അപ്പം നമ്മളെ മുറ്റം കഴുകലും ആ ഒരു ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മളെ എന്താ പറയുക റമദാനിലേക്കില്ല ആ ഒരു ക്ലീനിങ് മൊത്തം അങ്ങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മൾ കുറച്ച് എന്താ പറയുക കബോർഡും അങ്ങനത്തെ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കി ഇടാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, എല്ലാം ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വന്നിട്ട് ഏകദേശം ഒന്ന് രാത്രി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു രാത്രിയിലാണ് ഞാൻ ബാക്കിയിലെ പണികളൊക്കെ ചെയ്യൽ. അപ്പോൾ ഇപ്പോൾ ആയിഷും ഹംദും നല്ല ഉറക്കിലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഏകദേശം ബെഡ്ഷീറ്റെല്ലാം ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി ഇട്ടിട്ട് ബെഡ്ഷീറ്റൊന്നും ചേഞ്ച് ആക്കിയിട്ടുണ്ടായിട്ട അപ്പോൾ അതെല്ലാം ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ എൻ്റെ കബോർഡിലൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഇങ്ങനെ എന്താ പറയുക കുറേ മടക്കി വെക്കാനുണ്ടായിട്ടുണ്ടായിന്. അപ്പം കബോർഡിലെല്ലാം ഒന്ന് മടക്കി ഒതുക്കി വെക്കാമെന്നില്ല പ്ലാനിൽ, കുറേ എല്ലാം മടക്കി വെച്ചിട്ടാ. അപ്പം അതൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് കുറേ ഡ്രസ്സുകൾ നമ്മൾ ഒഴിവാക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിലും അധികം മോശമായതെല്ലാം അങ്ങ് കളയും, അല്ലാത്തത് കുറച്ചെല്ലാം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റി വെക്കുന്ന ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യമിട്ട ഡ്രസ്സുകളുണ്ടാവും കേട്ടോ. അപ്പോൾ ആ ഒരു ഡ്രസ്സ് നമ്മളിങ്ങനെ കബോർഡിൽ വെച്ചിട്ട് വെറുതെ സ്ഥലം കളയുന്നതിനേക്കാളും നല്ലത് നമ്മൾക്ക് ആർക്കെങ്കിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. ഏകദേശം ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ട ഡ്രസ്സ് ചിലപ്പോൾ നമ്മൾ ഇട്ടിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഏകദേശം അത് ആ ഒരു ഡ്രസ്സിനെ മെയിൻ്റ് ആക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ആ ഒരു ഡ്രസ്സിനോട് ഡ്രസ്സ് വേണ്ടാന്ന് തന്നെ ഇല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ ഡ്രസ്സുകളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് ആ ഒരു റൂമെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടാ. പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന റൂമൊന്ന് ഇതുപോലെ ഒന്ന് ബെഡ്ഷീറ്റിലൊന്ന് വിരിച്ചിടാനുണ്ടായിട്ടുണ്ടതിന്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബെഡ്റൂം അല്ല കേട്ടോ, എൻ്റെ ബെഡ്റൂം മുകളിലാണ്. അപ്പം നമ്മളെ നാട്ടിൽ പുതിയ ആപ്പിളക്ക് അറ കൊടുക്കുമല്ലോ. അപ്പം എൻ്റെ അറ വന്നിട്ട് മുകളിലാണ് കേട്ടോ. അപ്പം നമ്മളെ നാട്ടിൽ ബെഡ്റൂമിന് അറാന്നാണ് കേട്ടോ പറയൽ. അപ്പോൾ എൻ്റെ അറ മുകളിലാണ്. അപ്പം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പം എൻ്റെ ബെഡ്റൂം മൊത്തത്തിലൊന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ റമദാനിലേക്കുള്ള എല്ലാ പണികളും അൽഹംദുലില്ലാ എല്ലാം അങ്ങ് ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.